മാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രം 7 വർഷം പൂർത്തിയാക്കുന്നു എന്ന് പറയുമ്പോൾ ഫഹദ് ഫാസിലും നസ്രിയ നസീമും ഓർമ്മിക്കുന്നത് ഞങ്ങൾ ഒന്നിച്ചിട്ട് 7 വർഷമായി എന്നതാണ്. വിവാഹശേഷവും ഇരുവരെയും സംബന്ധിച്ച വാർത്തകൾ വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുമുണ്ട്. ഇവരുടെ വിവാഹം കഴിഞ്ഞ നാളിൽ പലരും സംസാരിച്ച വിഷയം നസ്രിയയും ഫഹദും തമ്മിലുള്ള പ്രായവ്യത്യാസത്തെക്കുറിച്ചാണ്. ആ സമയത്ത് തങ്ങളുടെ ബന്ധത്തിൽ ആദ്യം പ്രണയാഭ്യർത്ഥന നടത്തിയത് നസ്രിയ ആണെന്ന് ഫഹദ് ഫാസിൽ വെളിപ്പെടുത്തിയിരുന്നു. ഒരു ചാനൽ അഭിമുഖത്തിലായിരുന്നു അത്. മുഖത്ത് നോക്കി തന്നെ വിവാഹം ചെയ്യാമോ എന്ന് ചോദിച്ച നസ്രിയയുടെ ധീരതയെയും ഫഹദ് പ്രശംസിച്ചിരുന്നു. നസ്രിയെ പ്രപ്പോസ് ചെയ്ത രംഗങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അതിങ്ങനെയാണ്. ബാംഗ്ലൂർ ഡേയ്സിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ നസ്രിയയും ഫഹദും ഒന്നിച്ചുള്ള ഒരു രംഗം ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഒരു ഇടവേള വന്നപ്പോൾ മുറിയിൽ നസ്രിയയും ഫഹദും മാത്രമായി. അപ്പോൾ നസ്രിയ അടുത്തു വന്ന് ചോദിക്കുകയായിരുന്നത്രേ, നിങ്ങൾക്ക് എന്നെ കെട്ടാൻ പറ്റുമോ? ഇനിയുള്ള കാലം ഞാൻ നിങ്ങളെ നോക്കിക്കൊള്ളാം എന്ന്. ഇത്രയും ധീരതയോടെ ഒരു പ്രണയാഭ്യർത്ഥനയും ഞാൻ കേട്ടിട്ടില്ല എന്നാണ് ഫഹദ് അന്ന് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഫഹദ് ഫാസിൽ പറയുന്നത് താനാണ് നസ്രിയയെ ആദ്യം പ്രപ്പോസ് ചെയ്തത് എന്നാണ്. മണിക്കൂറുകൾക്ക് മുൻപ് തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു നീണ്ട കുറിപ്പിലാണ് പുതിയ സിനിമ റിലീസിനെക്കുറിച്ചും ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ അപകടത്തെക്കുറിച്ചും സംസാരിക്കവേ തങ്ങളുടെ പ്രണയകാലത്തെക്കുറിച്ചും ഫഹദ് എഴുതിയത്. അദ്ദേഹം എഴുതിയ കുറിപ്പ് പ്രകാരം കൊടുത്താണ് പ്രണയാഭ്യർത്ഥന നടത്തിയത്. ബാംഗ്ലൂർ ഡേയ്സ് 7 വർഷം പൂർത്തിയാക്കുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകളിലേക്ക് ഞാനും മടങ്ങിപ്പോകുന്നു. നസ്രിയയും ഒന്നിച്ചുള്ള എൻ്റെ യാത്രകളുടെ തുടക്കം ബാംഗ്ലൂർ ഡേയ്സ് മുതലായിരുന്നു. സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു കത്തും മോതിരവും നൽകിയാണ് ഞാൻ അവളോട് പ്രണയാഭ്യർത്ഥന നടത്തിയത്. അന്ന് അവൾ യെസ് എന്നോ നോ എന്നോ പറഞ്ഞില്ല. ഫാസിൽ നേരിട്ട് വീട്ടിൽ വന്ന് ആചാരപ്രകാരം പെണ്ണിനെ ചോദിക്കുകയായിരുന്നു എന്നാണ് നസ്രിയയുടെ വാപ്പ നസീം പറഞ്ഞത്. നസ്രിയയും ഫഹദും പരസ്പരം ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ ഫാസിലിന് യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, നസ്രിയയാണ് തൻ്റെ മരുമകൾ എന്നറിഞ്ഞപ്പോൾ വലിയ സന്തോഷവും തോന്നി. എന്തു തന്നെയായാലും ഗോസിപ്പ് കോളങ്ങളിൽ പാപ്പരാസികളുടെ അടക്കം പറച്ചിലിന് വഴിയൊരുക്കുന്നതിന് മുൻപേ തന്നെ ഫഹദ് നസ്രിയയെ കിട്ടി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്താലും നന്ദി.